എങ്ങനെയും ഇടതു സർക്കാരിനെ നാല് പേർ പറയിക്കണം. വകുപ്പിന്റെ ഭരണത്തലപ്പത്ത് ഇത്തരം കഴിവുകെട്ട ഉദ്യോഗസ്ഥരെ എടുത്തിരുത്തിയാൽ ഏത് സർക്കാരായാലും സ്വാഭാവികമായും തെളിവെക്കും. അതല്ല, ഇവരൊക്കെ വയസ്സായവരല്ലേ, ഓസിന് കിട്ടുന്ന പെൻഷൻ അല്ലേ, അത് വാങ്ങാൻ വന്നതല്ലേ, അപ്പോൾ കുറച്ച് നടക്കട്ടെ എന്ന ആ പഴഞ്ചൻ മുരടിച്ച ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ തോന്നിപ്പോവും. സെക്രട്ടറിയോട് ചേർന്നിരിക്കുന്ന ട്രഷറിയുടെ മൂന്നാം നിലയിൽ നിന്നും തുടങ്ങുന്ന ഈ കാഴ്ചകൾ നമ്മെ വേദനിപ്പിക്കുന്നതാണ്, അസ്വസ്ഥമാക്കുന്നതാണ്. അവരും നമ്മുടെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ അച്ഛനമ്മമാരാണ്. ചില ഉദ്യോഗസ്ഥരുടെ ക്രൂരത അവരുടെ മേലും വേണോ എന്നാണ് ചോദ്യം. ട്രഷറി ഇടപാടുകാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതാണ് കാണുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അസ്വസ്ഥത ഉണ്ടാകില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തിരിക്കുക. ട്രഷറിയുടെ ലിഫ്റ്റ് തകരാറിലായിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. മസ്തരങ്ങിനെത്തുന്ന വൃദ്ധരായവരും രോഗികളുമാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് കഷ്ടപ്പെടുന്നത്. മസ്തരം ചെയ്യുന്നത് താഴ്ത്ത നിലയിലല്ല, ട്രഷറിയുടെ മൂന്നാമത്തെ നിലയിലാണ്. ഉദ്യോഗസ്ഥരുടെ സൗകര്യമനുസരിച്ച് താഴ്ത്ത നിലയിൽ സൗകര്യമായി ഇടമൊരുക്കിയാൽ എങ്ങനെ മൂന്നാം നിലയിലെ മസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർക്ക് അസുരയിൽ തെളിഞ്ഞിരിക്കും? അതാണ് കാരണം. മൂന്നാമത്തെ നിലയിലേക്ക് വലിഞ്ഞു കയറിയും താഴേക്ക് പിടിച്ചിറങ്ങിയും വയസ്സായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പാടുപെടുന്ന ദൃശ്യങ്ങൾ. ഇനി എപ്പോഴാണ് ഈ ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കുന്നത് എന്ന് ഒരു വ്യക്തതയും ആർക്കുമില്ല. അതേസമയം സെക്രട്ടേറിയറ്റ് മനസ്സിലും ഒരു ലിഫ്റ്റ് തകരാറിലായാൽ മിനിറ്റുകൾക്കുള്ളിൽ തകരാർ പരിഹരിച്ചിരിക്കും. ഈ പടി കയറി മൂന്നാം നില വരെ എത്തി മസ്റ്ററിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നവർ VVIPകളല്ലോ, വെറും മനുഷ്യരാണ്. ഒരു കാലത്ത് സംസ്ഥാന സർക്കാരിനെയും നമ്മളേക്ക് സേവിച്ച ഉദ്യോഗസ്ഥരാണ്. അവർക്ക് താമസിയാതെ തന്നെ ഒരു ആശ്വാസം കിട്ടുമെന്ന് മാത്രം പ്രതീക്ഷിക്കാം.